ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡും മുട്ടയും കൊണ്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്കാണ്. ഇന്നലെയും നമ്മളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തത്. അത് നമ്മൾ അമൃതം പൊടി കൊണ്ടാണ് ചെയ്തത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബ്രെഡാണ്. ഒരു 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ ചേർത്തത് കോഴിമുട്ടയാണ്. ഇതുകൂടാതെ നമുക്കൊരു 1/2 കപ്പ് തേങ്ങാപ്പീര വേണം. അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു 2 ഏലക്കായ കൂടി ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ മധുരത്തിനായിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനിയിത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി, അല്ലാതെ ഒരുപാട് ഇട്ടരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ഇനി നമുക്കിതൊരു വേറെ ബൗളിലേക്ക് ആക്കിയിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കണം. ഈ ബോളുകൾ നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോളുകൾ ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചൂടാവാൻ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബോളുകൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളു നന്നായിട്ട് ഫ്രൈ ആവത്തില്ല, പുറം മാത്രം കരിഞ്ഞു വരും. അതുകൊണ്ട് ഉള്ളു നന്നായിട്ട് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലൊരു റെഡ് കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. പിന്നെ നമ്മളിത് ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നാലേ അതിൻ്റെ എല്ലാ വശവും ഒരുപോലെ ഫ്രൈ ആയി കിട്ടത്തുള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്കാണ്. ഒരു 5 മിനിറ്റ് മതി. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതുപോലുള്ള നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം.